കിറ്റെക്സ് മീഡിയ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഉപകാരമുള്ള ടിപ്സുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉറുമ്പ്, പഴുതാര, പാറ്റ, പല്ലി ഈ വക സാധനങ്ങളെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിപ്പിക്കുക എന്നുള്ളതാണ്. കിച്ചൻ സ്ലാബിൽ വരണ ഉറുമ്പിനൊന്നും നമുക്ക് മരുന്നടിക്കാനോ വിഷടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ അവരതിനെ തുരത്താം. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ബാത്റൂമിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴുതാര, പാറ്റ, എട്ടുകാലി ഈ വക സാധനങ്ങളെ കണ്ടാൽ ഉണ്ടാവണ റിയാക്ഷൻ. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ബാത്റൂമിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ചാടാനും പറ്റില്ല. ആകെ കൂടി കിട്ടണത് ഒരു ടോയ്ലറ്റ് ബ്രഷാ. അതുകൊണ്ട് ആ പഴുതാരനെ അടിക്കാൻ പോയാൽ പഴുതാര ചാവൂല്ല, പഴുതാര പിടച്ച് പിടച്ച് ഓടും. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പഴുതാരനെയും പാറ്റേനെയും ഒക്കെ ബാത്റൂമിൽ കാണുന്ന സാധനങ്ങളെ പെട്ടെന്ന് എങ്ങനെ കൊല്ലാം. നമ്മുടെ എല്ലാവരുടെ ബാത്റൂമിലുള്ള ഒരു സാധനമാണ് ഹാർപിക്ക്. പഴുതാര ആയിക്കോട്ടെ, പാറ്റി ആയിക്കോട്ടെ, എട്ടുകാലി ആയിക്കോട്ടെ ഈ വക സാധനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേത്തേക്ക് കുറച്ച് ഹാർപിക്ക് ഒഴിക്കുക. ആ നിമിഷം തന്നെ അത് ചാവും. അപ്പം ഇനി ആരും ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴുതാരനെ കണ്ട് ഓളിയിടാൻ നിൽക്കണ്ട, ആയുധങ്ങൾ അന്വേഷിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ബാത്റൂമിലിരിക്കണ ഹാർപിക്ക് എടുത്തിട്ട് ഒരു തുണ്ട് അതിൻ്റെ തലയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഉറുമ്പിനെ കൊല്ലാനായിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് ആകെ കൂടി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിം ലിക്വിഡും വിനാഗിരിയാണ് നമുക്ക് വേണ്ടു, കുറച്ച് വെള്ളവും. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഉറുമ്പുകളെ കൊല്ലണ ഒരു മരുന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 വലിയ സ്പൂൺ വിനാഗിരി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 വലിയ സ്പൂൺ വിം ലിക്വിഡ്. അതിപ്പോൾ വിം തന്നെ വേണമെന്നില്ല, നമ്മൾ ഏത് ലിക്വിഡ് കൊണ്ട പാത്രം കഴുകണമെന്ന് വെച്ചാൽ ആ ലിക്വിഡ് ഒഴിക്കാം. പ്രില്ല, വിമ്മ അതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ചേർക്കാം. ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. കിച്ചൻ സ്ലാബിലൊക്കെ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മുതിർന്നവരാണെങ്കിലും അകത്ത് നമ്മൾ മണ്ണെണ്ണ ഒഴിക്കുക, ഉറുമ്പ് പൊടി ഇടാമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതേ നല്ല പോലെ മിക്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ചെയ്യാൻ പോണത് ഇതേ ഇതുപോലത്തെ ഒരു ബോട്ടിലെ സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ബോട്ടിലാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് നിറച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൻ സ്ലാബിലൊക്കെ ഉറുമ്പിനെ കണ്ട ആ നിമിഷം തന്നെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഉറുമ്പ് ചാവും, വേറെ പ്രത്യേകിച്ച് മണ വിഷ ഒന്നും വരില്ല. ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് ഇതുപോലത്തെ സ്പ്രേ ഗൺ മേടിക്കാൻ കിട്ടും. 20 രൂപയൊക്കെയുള്ള ഇതുപോലത്തെ ഒരു സ്പ്രേ ഗൺ മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വല്ല കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് നീളം കൂടുതലാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലത്തെ വലിയ കുപ്പിയിലിട്ടിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് രണ്ടും ചെയ്ത് നോക്കാം. ഉറുമ്പിനെയും പഴുതാരേനെയും പാറ്റേനെയും ഒന്നും ഇനി നമുക്ക് പേടിക്കണ്ട. നാളികേരം ചിരകിയിട്ടൊക്കെ നമ്മൾ സ്ലാബിലിട്ടിട്ട് തുടയ്ക്കാൻ ഒരു 2 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നിറച്ച് ഉറുമ്പ് വരും. അതുപോലെ മഴക്കാലാവുമ്പോഴും ഉറുമ്പ് കയറി വരും. അവരേനെയൊക്കെ നമുക്ക് ഈ ഒരു അടുക്കളയിലത്തെ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഓടിക്കാം. അതുപോലെ ബാത്റൂമിൽ ഇനി പാമ്പല്ല പഴുതാരനെ കണ്ട ആരും പേടിക്കണ്ട, ഓളിടണ്ട, ആയുധം അന്വേഷിച്ച് നടക്കണ്ട, പുറത്തേക്ക് ചാടണ്ട, ഹാർപിക്ക് എടുക്കുക, അതിൻ്റെ തലയിൽ ഒഴിക്കുക. അത്രയേ ഉള്ളൂ. ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ്, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മറ്റൊരു ടിപ്പുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കേട്ടോ.